നമസ്കാരം. യു പ്രതിഭ എം എൽ എക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ എം എൽ എക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോയാൽ അവിടെയുള്ള ചുമരിൽ കാണുന്ന അശ്ലീല സാഹിത്യം ഇന്ന് സൈബർ സ്പേസിൽ മനോഹരമായി ഉപയോഗിക്കുന്നത് ആന്റോണിയോ ഗ്രാംഷിയെയും മാർക്സിനെയും വായിച്ച് വശത്താക്കിയ സി പി എം സഖാക്കളെന്ന ആണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്ത്രീകളെയാണ് സി പി എം ഏറ്റവും അധികം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കാറ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് രമ്യ ഹരിദാസ് അടക്കമുള്ള യു ഡി എഫ് നിരയിലെ വനിതകളെന്നും രാഹുൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ 2 മണിക്കൂറിനിടെ അപ്രത്യക്ഷമായത് ഏറെ ചർച്ചയായിരുന്നു. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്നതായിരുന്നു ആദ്യ പോസ്റ്റ്. ഇത് ചർച്ചയായതിനു പിന്നാലെ അപ്രത്യക്ഷമായി. തുടർന്ന് ഫേസ്ബുക്ക് അക്കൗണ്ട് മറ്റാരോ ഹാക്ക് ചെയ്തെന്ന പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അതും മിനിറ്റുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. തൻ്റെ ഫേസ്ബുക്ക് പേജ് ആരോ ഹാക്ക് ചെയ്തെന്നും മറ്റ് അനാവശ്യ ചർച്ചകളിലേക്ക് കൊണ്ടുപോകരുതെന്നുമാണ് രണ്ടാമത്തെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പോസ്റ്റിന് താഴെ നിരവധി പേർ അധിക്ഷേപ കമന്റുമായി എത്തുകയും ചെയ്തു. രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മൂത്രശങ്കയുണ്ടായാൽ ഒന്ന് ടോയ്ലറ്റിൽ പോയാൽ അവിടെയുള്ള ചുമരിൽ കാണുന്ന അശ്ലീല സാഹിത്യം ഇന്ന് സൈബർ സ്പേസിൽ മനോഹരമായി ഉപയോഗിക്കുന്നത് ആന്റോണിയോ ഗ്രാംഷിയെയും മാർക്സിനെയും വായിച്ച് വശത്താക്കിയ സി പി എം സഖാക്കളാണ്. അതിലവർ ഉപയോഗിക്കുന്ന ഉപമാല അലങ്കാരങ്ങൾ എല്ലാം എത്ര മനോഹരമാണ്. എം വി ഗോവിന്ദൻ മാഷും എം എ ബേബിയുമൊക്കെ നൽകിയ പാർട്ടി ക്ലാസിന്റെ ഗുണമായിരിക്കും ഇത്തരം തെറിപ്പാട്ടുകൾ തങ്ങളുടെ തന്നെ സഖാവായ പ്രതിഭാഹരിക്ക് നേരെ പോലും പ്രയോഗിക്കുന്നതെന്ന ഫലമായ സംശയമില്ലാതില്ല. മാനസികമായ പിരിമുറുക്കത്തിൽ നിന്നും സമൂഹം രക്ഷപ്പെടുന്നത് ടോയ്ലറ്റ് സാഹിത്യമടക്കമുള്ള വഴികളിലൂടെയാണെന്ന് ഫോക്ക് ലോർ പഠനത്തിൽ ഒരിടത്ത് വായിക്കാനിടയായി. അത് കേരളത്തിലെ സൈബർ സഖാക്കളെക്കുറിച്ചാണെന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. തെറിവിളിയും കൊലവിളിയുമല്ലാതെ ആശയ സംവാദത്തിന്റെ ഇടങ്ങളിൽ ഒരിക്കലും സി പി എമ്മിനെ നമുക്ക് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? തങ്ങളെ എതിർക്കുന്നവരെ കടാര കൊണ്ട് നിശബ്ദരാക്കുക എന്നതാണ് ആദ്യ വഴി. അതിന്റെ പേരിലാണ് ഏറ്റവും ഒടുവിൽ മൻസൂറിനെ കൊലക്കത്തിക്കിരയാക്കിയത്. അല്ലാത്തവരെ അസഭ്യം പറഞ്ഞ് നിശബ്ദരാക്കുക എന്നതാണ് മറ്റൊരു വഴി. നിരവധി പേരാണ് സി പി എമ്മിന്റെ തെറിവിളികൾക്ക് വിധേയരായിട്ടുള്ളത്. വ്യക്തിപരമായി ഞാനൊക്കെ അതിന് ഇരയായിട്ടുണ്ടെങ്കിലും അവരിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാത്തതിനാൽ അതിലൊട്ടും പരിഭവമില്ല. കായികമായി ആക്രമിക്കാൻ കഴിയാത്തതിനാൽ സ്ത്രീകളെയാണ് സി പി എം ഏറ്റവും അധികം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കാറ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് രമ്യ ഹരിദാസ് അടക്കമുള്ള യു ഡി എഫ് നിരയിലെ വനിതകൾ. തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത യു പ്രതിഭ എം എൽ എ എന്ന സഖാവിനെയും ഇതേ മാനസികാവസ്ഥയിലാണ് തെറി വിളിക്കുന്നത്. ജനാധിപത്യം എന്നത് കൊടിയിലും ഗിരിപ്രഭാഷണങ്ങളിലും മാത്രം ഉപയോഗിക്കുകയും പാർട്ടി ക്ലാസിൽ ഉന്മൂലന സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന സി പി എം പാർട്ടിയിൽ നിന്നും സംസ്കാരം പ്രതീക്ഷിക്കുന്ന നാം എത്രയേ വിഡ്ഢികൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.